സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ദിവസമായി ഇന്ന് നിങ്ങൾ ഇതും കൂടെ സഹിക്കണം. ഞാൻ മോഹൻലാലാണ്, വെറും മോഹൻലാലല്ല, വിയറ്റ്നാം കോളനിയിലെ മോഹൻലാൽ. കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഈ കോളനിയിലുള്ള ആൾക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിക്കാൻ കമ്പനി തീരുമാനിച്ച ഉദ്യോഗസ്ഥൻ മൂർത്തി, കൃഷ്ണമൂർത്തി. അയ്യോ, കമ്പനി എന്ത് ദേവസാർ വിളിക്കുന്നു. ദേവസാർ, ഹലോ ഹലോ, നമ്മെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തണ്ട, അറിയാലോ, പറ എന്നാലും ഞാൻ പരിചയപ്പെടുത്തും. ഞാൻ പറയുന്ന അങ്ങോട്ട്, നമ്മെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് രണ്ടു പ്രാവശ്യം പറയേണ്ട കേസ് കേട്ടില്ല, പറ എന്തായി? ഒഴിപ്പിച്ചോ? ഒഴിപ്പിക്കുകയും ചെയ്യുന്ന ഉറക്കുകയും ചെയ്തു. നിന്റെ കൊച്ചിനെ മൂത്രം ഒഴിപ്പിച്ച് കിടത്തി ഉറക്കവും നല്ല ചോദിച്ചത്. പിന്നെ കോളനി ഒഴിപ്പിച്ചു. കോളനി അങ്ങനെ എത്ര പെട്ടെന്ന് ഒഴിപ്പിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. എങ്കിൽ പിന്നെ നാം നമ്മെ തന്നെ കുറച്ച് പേർക്ക് പരിചയപ്പെടുത്തിട്ട് വരാം. എടാ, ഇവനെന്ത് പ്രാന്താന്നോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കോളനി അങ്ങനെ ഒന്നും ഒഴിപ്പിക്കാൻ പറ്റത്തില്ല. ഈ കോളനി അനങ്ങണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ തീരുമാനിക്കണം. ഈ കോളനിയുടെ പേടി സ്വപ്നം അയാൾ അറിയാതെ ഇവിടെ ഒരു കയ്യിൽ പോലും ഉറങ്ങത്തില്ല. റാവുത്തർ. എന്നാ ഞാൻ പോയി എടുത്തോണ്ട് വരാം പിച്ചാത്തി. എന്നാത്തിന്? ഏതാണ്ട് രാഗിത്തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മണീനാച്ചല്ലോ നിന്റെ അടുക്കള വശത്തിന്റെ കത്തി രാഗിത്തരാൻ വേണ്ടിട്ട്. ഞാൻ റാവുത്തർ. ഈ കോളനിയുടെ നാടി ഞരമ്പ. പിന്നെ നാട്ടുകാർ പറഞ്ഞ മെയിൻ ഞരമ്പാണെന്നാണല്ലേ. ഇതെന്താ തേളിന്റെ പടം വരച്ചു വെച്ചേക്കുന്നേ? ഈ പടം വരച്ചു വെക്കുവാണ്, അത് കടിക്കത്തില്ലല്ലോ. ഒറിജിനൽ തേളാണെ കടിക്കുവല്ലേ. നിനക്ക് കടിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നീ ഏതാ? എനിക്ക് മനസ്സിലായില്ല. നീ ഏതാണാവ? എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ ആർത്തി. ആർത്തിയോ? ഞാൻ കൃഷ്ണമൂർത്തി. ഞാൻ അത് ഇങ്ങനെ ആലോചിച്ചത്, നിങ്ങളുടെ മൂത്ത മോനാണ് ഈ രാമമൂർത്തി. എന്താ അങ്ങനെ ചോദിച്ചേ? ഈ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കോളനിക്ക് എത്ര വർഷം പഴക്കമുണ്ട്? ഇത് 1450 വർഷത്തോളം പഴക്കം വരും. അങ്ങനെ ചോദിച്ചേ? ആ കൗണ്ടർ കേട്ടോണ്ട് ചോദിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്നാന്ന്? ഒരു സന്ധി സംഭാഷണത്തിന് വന്നതാണ്. ഇല്ല, നടക്കൂല. സന്ധിക്കാണെങ്കിൽ എനിക്ക് തിടുപ്പത് പണിയുണ്ട്, അകത്ത് സന്ധിക്ക് നടക്കത്തില്ല. എന്താ പരിപാടി? എനിക്ക് കാവിൽ വിളക്ക് വെക്കാൻ വേണ്ടി പോണം. കാവില്? ഈ കോസ്റ്റ്യൂം ഇട്ടുണ്ടോ? അല്ല, ഞാൻ അവിടെ ഞാൻ പട്ടുപാവടയും ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് കാവിൽ വിളക്ക് കത്തിക്കുന്നത്. നീ എന്താ നിന്റെ ഉദ്ദേശം പറയൂ. അതായത് കമ്പനിയുടെ ആളായിട്ട് വന്നിരിക്കുകയാണ്. കമ്പനിയുടെ ആളായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും നിന്നെ സംശയമുണ്ട്. ശരിക്കും നീ കമ്പനിയുടെ ആള് തന്നെയാണോ അതോ ഈ കോളനിയുടെ ആള് തന്നെയാണോ? ഞാൻ അമ്മണിയുടെ ആളാണ്. അമ്മണിയോ? അല്ല, കോളനിയുടെ ആളാണ്. കോളനിയുടെ ആള്. ഈ കോളനിയുടെ ആളായ നീ കമ്പനിയുമായിട്ട് നീ ഒന്ന് സംസാരിക്കണം. സംസാരിക്കാം. ഈ കമ്പനി അവസാനമായിട്ട് പറഞ്ഞ എന്തുവാ? കമ്പനി കോളനിക്ക് എതിരായിട്ടൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കോളനി ഇവിടുന്ന് മാറിക്കൊടുക്കുവാണെങ്കിൽ ഇതുപോലൊരു കോളനി പറിച്ച് നട്ടു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്റെ വീട്ടിൽ ഇങ്ങനെ കറ്റാറ് വാഴയല്ലേ? അങ്ങനല്ല, ഇതിനെക്കാട്ടും നല്ലൊരു കോളനി വേറൊരു സ്ഥലത്ത് അവർ പണി തരാമെന്ന് പറഞ്ഞിട്ട്. നീ വ്യക്തമാക്കി പറയുന്ന, നീ മനസ്സിലാവുന്നില്ല. അതിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഉദാഹരണം പോവാനോ? അല്ലല്ലോ, പോവല്ലേ.